സ്പൈഡർമാൻ നോ വേ ഹോം നമ്മുടെ ആൻഫ്ലിക്സിൽ ഓഗസ്റ്റ് 21 അതായത് ഇന്നലെ പ്രീമിയറിനുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് കുറെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചായിരുന്നു മലയാളം കാണുമോ മലയാളം കാണുമോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും ഒരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ ആൻഫ്ലിക്സിൽ മലയാളത്തിൽ സ്പൈഡർമാൻ നോ വേ ഹോം ഓഗസ്റ്റ് 21 പ്രീമിയർ ചെയ്യുമായിരുന്നു എന്ന്. പക്ഷേ എന്താ പറയുക, അത് നമ്മളുടെ പ്രതീക്ഷകൾ മാറ്റി. ഓക്കെ, അപ്പം കന്നഡ എന്ന ഭാഷ അവർ ആഡ് ചെയ്തതിന് ശേഷം മലയാളത്തെ റിമൂവ് ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മുടെ മലയാളത്തിലെ പ്രൊമോ ഇറക്കിയിരുന്നു. അതായത് ഒരു സോങ്, ഒരു റാപ്പ് സോങ് പോലുള്ള പല ഭാഷകളിൽ സ്പൈഡർമാനെ ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റാപ്പ് സോങ് അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു റാപ്പ് സോങ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് സ്പൈഡർമാൻ നോ വേ ഹോം എന്തായാലും ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ആൻഫ്ലിക്സിൽ മലയാളത്തിൽ കാണുമായിരിക്കും എന്നൊക്കെയാണ് ഒരുപാട് കൂട്ടുകാർ വിചാരിച്ചിരുന്നത്, ഇൻക്ലൂഡിങ് മീ, ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മലയാളം പകരം കന്നഡ കയറ്റി. ഹിന്ദിയുടെ റൈറ്റ്സ് അവർക്കില്ല, ഹിന്ദിയുടെ റൈറ്റ്സ് സോണി മാക്സിനാണ്. അപ്പം നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കന്നഡ മാത്രം അവരിട്ടിരിക്കുകയാണ്. കന്നഡ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, തമിഴ് ഉണ്ടായിരുന്നു, തെലുങ്ക് ഉണ്ടായിരുന്നു, കന്നഡ ഉണ്ടായിരുന്നു. റീജിയണൽ ലാംഗ്വേജസ് ആയിട്ട് അവർ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിട്ടു. പക്ഷേ മലയാളം ഇട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രാവിലത്തെ 12 മണിയുടെ ഷോ കഴിഞ്ഞ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രിയിൽ ഒരു ഷോയും കൂടെ ഉണ്ടല്ലോ. ലൈക്ക് രാവിലെ 12 മണിക്കും അല്ലെങ്കിൽ നൂൺ 12 മണിക്കും, പിന്നെ രാത്രി ഒരു 9 മണിക്കുമാണ് സെക്കൻഡ് ടെലികാസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ടെലികാസ്റ്റ് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഇരുന്ന സമയത്ത് അത് ആ സെക്കൻഡ് ടെലികാസ്റ്റിലും എഴുതി കാണിക്കുന്നു, ദിസ് മൂവി ക്യാൻ ബി വാച്ച്ഡ് ഇൻ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ. അവിടെയും മലയാളം പോയി. കണ്ടപ്പോഴേ എനിക്ക് വല്ലാണ്ടായി, ഞാൻ അപ്പം തന്നെ ടി വി നിർത്തി. പക്ഷേ ഞാൻ 12 മണിയുടെ ഷോയ്ക്ക് ഇനി ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വട്ടം കൂടെ വന്നേ അല്ലേ, അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളൊരു പടമല്ലേ, മോസ്റ്റ് അവൈറ്റഡ് ഹോളിവുഡ് മൂവി ഓഫ് 2022 അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വരുന്നൊന്ന് കണ്ടു. ഓക്കെ, അപ്പം അതൊന്ന് കണ്ടു. പിന്നെ എന്താ പറയുക, ഇനി എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് വരുന്നില്ല, ഇനി വരത്തില്ലേ? വരും, എന്തായാലും വരും, വരാതെ അവിടെ പോകാൻ, വരിക തന്നെ ചെയ്യും. അവർ തന്നെ ഒഫീഷ്യലായിട്ട് പ്രൊമോ ഇറക്കിയതല്ലേ. പക്ഷേ ഇവിടെ പറ്റിയ വിഷയം, എനിക്ക് തോന്നുന്നു ആൻഫ്ലിക്സിന് എല്ലാ ഭാഷയും കൂടെ ഇടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കുറെ കൂട്ടുകാർ പറഞ്ഞ് ഇനി അടുത്ത ടെലികാസ്റ്റ് വരുമ്പോൾ കന്നഡ മാറി മലയാളം ആവുമെന്ന്. എന്തായാലും അടുത്ത ടെലികാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒറ്റ നിമിഷത്തെ കാര്യമാണ്, അതായത് പ്രീമിയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒറ്റ സെക്കൻഡിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ സമയത്ത് എത്രയും പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കി ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഷോർട്സ് ആയിട്ടേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ, ഈ ഷോർട്സ് അല്ല കേട്ടോ. അപ്പം ഷോർട്സ് ചാനലിൽ കാണുമ്പോൾ എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇനി സെക്കൻഡ് ടെലികാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് അറിയിക്കാം സെക്കൻഡ് ടെലികാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ. അപ്പം അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കാം. ഓക്കെ, ഇനിയിപ്പം മലയാളം വരുമെന്ന്. എന്തായാലും സി കേരളത്തിൽ വരും, അത് ഉറപ്പാണ്. സി കേരളം തന്നെ ഒഫീഷ്യലായിട്ട് പ്രൊമോ ഇറക്കിയതാണ്. അപ്പം സി കേരളത്തിൽ എന്തായാലും സ്പൈഡർമാൻ നോ വേ ഹോം വരും. മാത്രമല്ല അതിൻ്റെ സെൻസർ റിപ്പോർട്ടൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെൻസർ റിപ്പോർട്ടിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ. മാത്രമല്ല നിങ്ങൾക്കത് കാണുമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റും കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴോട്ട് നോക്കിയാൽ മതി, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം എന്തായാലും സി കേരളത്തിൽ വരുന്നതോടെ നമുക്ക് മലയാളം ഭാഷ കിട്ടും. പക്ഷേ ആൻഫ്ലിക്സിൽ വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൻഫ്ലിക്സിൽ എന്ത് ചെയ്യാനാ, ഈ സിനിമ വന്നില്ല. എന്തായാലും അടുത്ത ടെലികാസ്റ്റിൽ കന്നഡ മാറി മലയാളം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുരുണം, ബൈ.